നമസ്കാരം. ഇന്നത്തെ വീഡിയോയ്ക്കും ചായക്കൂട്ടിലേക്കും എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വിഷുവിന് പറ്റുന്ന ഒരു വിഭവമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വിഷു സദ്യയ്ക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന, നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വിഷുവിന് പറ്റുന്ന ഒരു പായസത്തിൻ്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതെല്ലാവരും ഉണ്ടാക്കി നോക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇഞ്ചിക്കറിയുടെ വീഡിയോ ആണ്. അപ്പോൾ പുളിയിഞ്ചിയുടെ എല്ലാ സാധനങ്ങളും തന്നെയാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. വെച്ചാലും ഉണ്ടാക്കുന്നതിൽ കുറച്ച് വ്യത്യാസമുണ്ട്. അങ്ങനെയാണ് ഇഞ്ചിക്കറിയുടെ ടേസ്റ്റ് ഒരു ചെറിയ മാറ്റം ഉണ്ടെന്ന് ഞാൻ പറയാൻ കാരണം. അപ്പോൾ ഇഞ്ചിക്കറിയുടെ കാര്യം പറയുമ്പോൾ എനിക്ക് എൻ്റെ അച്ഛൻ്റെ നാട് ഓർമ്മ വരും. മാവേലിക്കരയാണ് എൻ്റെ അച്ഛൻ്റെ നാട്. അവിടെ അച്ഛൻ്റെ പെങ്ങൾ, അച്ഛൻ്റെ ചേച്ചി, പേരമ്മ എല്ലാ വിശേഷത്തിനും ഇപ്പോൾ ഓണം വിഷു ഒക്കെ ആകുമ്പോൾ ഇഞ്ചിക്കറി ഉണ്ടാക്കും. അതും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ അതെല്ലാ എല്ലാത്തിൻ്റെ കൂട്ടത്തിലും ഇഞ്ചിക്കറി കൂട്ടിയിട്ടാണ് ഞാൻ കഴിക്കുക. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ എളുപ്പമാണ്. സാധനങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങളാണ്. പുളിയിഞ്ചിയുടെ സാധനങ്ങൾ തന്നെ വേണ്ടു. അപ്പോൾ നാളെ നിങ്ങൾക്ക് സദ്യ ഒരുക്കുന്ന കൂട്ടത്തിൽ ഈ ഒരു ഐറ്റം കൂടി പുളിയിഞ്ചിക്ക് പകരം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇന്ന് തന്നെ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇഞ്ചിക്കറി ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. കുറച്ച് ഇഞ്ചി ഞാനിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്കൊന്ന് വറുത്തെടുക്കണം. പിന്നെ കുറച്ച് പച്ചമുളക്, മുളക് പൊടി ഉപയോഗിക്കുന്നതുകൊണ്ട് പച്ചമുളക് കുറച്ച് മതി. പിന്നെ കറിവേപ്പില, പിന്നെ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച്. നമുക്ക് എത്ര പുളി ഇഞ്ചിക്കറി വേണമെന്നുവെച്ചാൽ അതിനനുസരിച്ചുള്ള പുളി പിഴിഞ്ഞ് വയ്ക്കുക. ഞാനൊരു ഓറഞ്ച് വലുപ്പത്തിലുള്ള ഓറഞ്ചിൻ്റെ ചെറിയൊരു ഓറഞ്ചിൻ്റെ വലുപ്പത്തിലുള്ള പുളി എടുത്ത് പിഴിഞ്ഞ് വെച്ചതാണ്. പിന്നെ മഞ്ഞപ്പൊടി, ഉപ്പ്, പിന്നെ വറവിനുള്ള സാധനങ്ങളും കൂടി വേണം. ഇനി നമുക്ക് ആദ്യം നമുക്ക് ഇഞ്ചി ഒന്ന് വറുത്തെടുക്കണം. ഞാൻ ചീഞ്ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇത് പപ്പടം കാച്ച എണ്ണ ബാക്കിയുള്ളത് കൊണ്ട് ഞാൻ ഇതിൽ വറുത്തെടുക്കുകയാണ് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന പാത്രത്തിൽ ഏതിലായാലും ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് ബ്രൗൺ ആക്കി എടുക്കണം, അത്രേ ഉള്ളൂ. ഇങ്ങനെ തന്നെ വറുത്ത് കോരണം എന്നൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഈ എണ്ണയും ബാക്കിയുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് ഇട്ടിട്ട് വറുത്ത് കോരണമെന്നുള്ള എളുപ്പത്തിന് വേണ്ടി. ഇത് നന്നായിട്ട് പൊടിയണ പോലെ വറക്കണം. വലിയ കഷ്ണങ്ങളായാലും മെലിഞ്ഞ കഷ്ണങ്ങളായാൽ മതി, വട്ടത്തിൽ. അപ്പോൾ വേഗം മൂത്ത് കിട്ടും. നമ്മുടെ ഇഞ്ചിയൊക്കെ കുറച്ച് മൊരിഞ്ഞിട്ടുണ്ട്. ഇത്രയും പോരാ, കുറച്ചും കൂടി ബ്രൗൺ കളറാവണം. എന്നാലേ മിക്സിയിലിട്ടാൽ പൊടിയുള്ളൂ. നമ്മുടെ ഇഞ്ചിയൊക്കെ നല്ലോണം മൂത്തിട്ടുണ്ട്, കണ്ടില്ലേ, നല്ല ബ്രൗൺ കളറായി. നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തിട്ട് ഇത് മിക്സിയിലേക്ക് മാറ്റിയിട്ട് ഒന്ന് തണുത്തതിൻ്റെ ശേഷം പൊടിച്ച് വെക്കണം. അത് ഇതേപോലെ ബ്രൗൺ ആയിട്ട് ഞാൻ കോരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചീഞ്ചട്ടി മാറ്റിയിട്ട് പുളിയിഞ്ചി ഇഞ്ചിക്കറി ഉണ്ടാക്കുന്ന പാത്രം വയ്ക്കാം. അപ്പോൾ പുളി ഇഞ്ചിക്കറി ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് ചൂടായിട്ടുണ്ട് പാത്രം. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, വറവിടാൻ വേണ്ടി മാത്രം. ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ പച്ചമുളക് ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി. വിഷുവിൻ്റെ പടക്കമാണ് സകലയിടത്തും കേട്ടുകൊണ്ടിരിക്കണത്. നാളെയാണല്ലോ വിഷു, അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. പച്ചമുളകൊക്കെ നല്ലോണം വാടിയിട്ടുണ്ട്. നമുക്ക് ആ പിഴിഞ്ഞ് വെച്ചേക്കണ പുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി പുളിയിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി പുളി ഒന്ന് നല്ലോണം തിളച്ചിട്ട് വറ്റിയതിൻ്റെ ശേഷം ഇതിന് പാകത്തിന് ഉപ്പ് നമുക്ക് അവസാനം ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതിനനുസരിച്ച് ഉപ്പിട്ടാൽ ചിലപ്പോൾ അധികമാവും. ഇതൊന്ന് തിളച്ചിട്ട് ചെറുതായിട്ടൊന്ന് കുറുകി വരണം.
പുളിയിഞ്ചി പോലെ വല്ലാണ്ട് കട്ടിയായിട്ടുള്ള സാധനമല്ല ഇത്, ലേശ ലൂസായിട്ടുള്ള ഉണ്ടാവുക. ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കട്ടെ. അപ്പോൾ ഇതിന് നല്ല പുളിയായിരിക്കും. അപ്പോൾ പുളിയിഞ്ചിയിൽ നമ്മൾ സാധാരണ ശർക്കര ഇടാറുണ്ടല്ലോ, അപ്പോൾ അതിന് അതുപോലെ തന്നെ ഇതിലും ഞാൻ കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കണം. ഇതോടുകൂടി ശർക്കരയും കൂടി ഒന്ന് അലിഞ്ഞോട്ടെ. അപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറിയൊക്കെ തിളച്ചിതേ കുറച്ച് കുറുകി വന്നിട്ടുണ്ട്, ശർക്കര അലിഞ്ഞിട്ടുണ്ട്. കല്ലും മണ്ണൊന്നും ഇല്ലാത്ത ശർക്കര ആയതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ഇട്ടേട്ടോ. നിങ്ങൾ കല്ലും മണ്ണൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഉരുക്കിയിട്ട് അരിച്ചൊഴിച്ച് കൊടുക്കുക ആദ്യം, പിന്നെ വെള്ളം അങ്ങനെ ഇതിൻ്റെ കൂടെ ഒരുമിച്ച് വറ്റിക്കോളും. അപ്പോൾ നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക അതിലേക്ക്. നമ്മൾ സാധാരണ പുളിയിഞ്ചിയിൽ മുളക് പൊടി ഇടില്ല, പക്ഷേ ഇഞ്ചിക്കറിയിൽ മുളക് പൊടിയാണ് എരിവിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുക. എരിവിന് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ടാണ് ഞാൻ 2-3 സ്പൂൺ ഇട്ടത്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നേരത്തെ വറുത്ത് വെച്ച ഇഞ്ചി ഞാൻ ഇതുപോലെ പൊടിച്ചു കൊണ്ടു വെച്ചിട്ടുണ്ട്. ഇത്ര ആയാൽ മതി. ഇനി ഇത് തണുപ്പുമ്പോൾ ഒന്നും കൂടിയും കട്ടയാവും. കട്ടയാവുന്നല്ല, കുറച്ചും കൂടെ തിക്കാവും. നമുക്ക് ഉപ്പും എരിവൊക്കെ ഉണ്ടോ നോക്കാം. ഉപ്പും എരിവും പുളിയൊക്കെ പാകമാണ്, മധുരമുണ്ട് അത്യാവശ്യത്തിന്. നമ്മൾ ഈ വറുത്ത് വെച്ചേക്കണ ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഇതാണ് ഇതിൻ്റെ പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്ന സാധനം, വറുത്ത ഇഞ്ചി. എൻ്റെ അച്ഛൻ്റെ വീട്ടിലൊക്കെ പേരമ്മയൊക്കെ ഇതാണ് ഉണ്ടാക്കുക, ഞാൻ പറഞ്ഞല്ലോ. അതെങ്ങനെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് ഇപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഇത് ചെയ്യണത്. ഇഞ്ചി വറുത്ത് പൊടിച്ച് ഇഞ്ചി ആയതുകൊണ്ട് ഇനി പ്രത്യേകം വേവോ അങ്ങനത്തെ എൻ്റെ പച്ചമണം പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ഇതൊന്ന് തണുത്തതിൻ്റെ ശേഷം നമുക്ക് ഒരു കുപ്പിയിലേക്കോ ഭരണിയിലേക്കോ മറ്റോ മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ ആദ്യം നമ്മുടെ ഇഞ്ചിക്കറി ഒരു പാത്രത്തിലാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറിയിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊരു കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ അടച്ച് വയ്ക്കും. ഇത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പാത്രത്തിലാക്കി ഇവിടെ വെച്ചേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വിഷു സദ്യയ്ക്ക് ഈ ഒരു കറി ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. പുളിയിഞ്ചിയെക്കാട്ടും കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇഞ്ചിക്കറിയുടെ വീഡിയോ എല്ലാവരും കണ്ടുല്ലോ അല്ലേ. എല്ലാവരും വിഷുവിൻ്റെ സദ്യ ഒരുക്കാനുള്ള തിരക്കിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതിൻ്റെ കൂടെ പുളിയിഞ്ചിക്ക് പകരം ഇപ്രാവശ്യം ഇഞ്ചിക്കറി ഉണ്ടാക്കി നോക്കൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂട്ടോ. എന്നാൽ ഞാൻ വിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. പിന്നെ ലൈക്ക് ചെയ്യാനും ആരും മറക്കണ്ട, ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് ഇട്ടോളൂ. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വരണവരെ ബൈ.